പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് കരുണയെപ്പറ്റി പ്രഘോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കരുണയുടെ രൂപത്തിൻ്റെ മുൻപിൽ ഒരാത്മാവ് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് ഒരിക്കലും നശിച്ചു പോയില്ല. എത്ര പാപത്തിൽ കിടക്കുന്ന ആത്മാവായാലും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ, തൻ്റെ പാപത്തിനു വേണ്ടി കരുണയിൽ ആശ്രയിച്ചാൽ, പാപത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി കരുണയിൽ ആശ്രയിച്ചാൽ ആ മകനോ മകളോ ഒരിക്കലും നശിച്ചു പോകുകയില്ല. വിശുദ്ധ ഫൗസ്റ്റീനാമയുടെ ഡയറിയിൽ കണ്ണിക 378 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാത്മാവ് എൻ്റെ നന്മയെ പ്രകീർത്തിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ സാത്താൻ ഭയന്നു വിറയ്ക്കുകയും നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു. ഒരാത്മാവ് കർത്താവിൻ്റെ നന്മയെ പ്രകീർത്തിക്കുമ്പോൾ സാത്താൻ ഭയന്നോടുകയാണ്. കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷണമെന്ന് പ്രഘോഷിക്കണം. എല്ലാവരോടും പറയണം. കണ്ണിക 301. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാക്കളോടും എൻ്റെ അളവറ്റ കരുണയെപ്പറ്റി മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നവരോടും അവരുടെ മരണസമയത്ത് വലിയ കരുണയോടെ ഞാൻ വർത്തിക്കും. ഒരു ആത്മാവിൻ്റെ ദയനീയത എത്ര അധികമാണോ അത്രയും ശക്തമാണ് എൻ്റെ കരുണയ്ക്കുള്ള അതിൻ്റെ അവകാശവും. എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആഴമളക്കാനാവാത്ത എൻ്റെ കരുണാസാഗരത്തിൽ ശരണപ്പെടുന്നതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക. കുരിശിൽ വച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എൻ്റെ കരുണയുടെ പ്രവാഹം ഒരാളെപ്പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ്. ഈശോയുടെ കുരിശുമരണ സമയത്ത് കുന്തം കൊണ്ട് തുറക്കപ്പെട്ടപ്പോൾ കുന്തത്താൽ കുത്തി അതിൽ നിന്ന് ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞാൻ അങ്ങയിൽ അനന്ത കാരുണ്യ കടലിൽ എന്നെ മുക്കിപ്പൊക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോയുടെ കരുണയെപ്പറ്റി പ്രഘോഷിക്കണം. കരുണക്കൊന്ത ചൊല്ലണം. ഈശോയുടെ കരുണയുടെ രൂപം നിങ്ങളുടെ എല്ലാം വീട്ടിൽ വെക്കണം. കർത്താവിൻ്റെ കരുണയുടെ മുൻപിൽ സാത്താൻ ഇടിമിന്നൽ പോലെ നിലം പതിക്കും. ആർദ്രതയുള്ള അമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നു, അതുപോലെയാണ് എൻ്റെ കരുണയുടെ മഹത്വം പ്രചരിപ്പിക്കുന്ന ആത്മാക്കളെ അവരുടെ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിക്കും. അവരുടെ മരണസമയത്ത് ഞാൻ അവർക്ക് വിധിയാളനായിരിക്കില്ല, മറിച്ച് കരുണയുള്ള രക്ഷകനായിരിക്കുമെന്ന് കണ്ണിക 1075 വിശുദ്ധ ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങയുടെ പരിശുദ്ധമായ കൃപ എന്നിൽ താങ്ങി നിർത്തുന്നില്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതായിത്തീരും. അതിനാൽ എൻ്റെ ദൈവമേ, എന്നോടുള്ള അവിടുത്തെ വലിയ കരുണയ്ക്കായി എൻ്റെ ഓരോ ഹൃദയ തുടിപ്പിലും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എന്ന് ഫൗസ്റ്റീനാമ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനാമയോട് പറയുന്നുണ്ട്, എൻ്റെ മകളെ, ഈ വാക്കുകൾ നീ രേഖപ്പെടുത്തുക. കരുണയെ മഹത്വപ്പെടുത്തുകയും അതിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുകയും എൻ്റെ കരുണയിൽ ശരണപ്പെടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് മരണസമയത്ത് ഭീതി അനുഭവപ്പെടുകയില്ല. അവരുടെ അന്തിമ പോരാട്ടത്തിൽ എൻ്റെ കരുണ അവരെ സംരക്ഷിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ പറയും, ഈശോയെ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, എല്ലാ പാവികളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയെ ആശ്രയിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്കും കർത്താവിൻ്റെ കരുണയെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.